നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയില് ഒരു മുദ്രയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ മുദ്രയുടെ പേരാണ് ഗഡ്ഗ മുദ്ര. ഗഡ്ഗ മുദ്ര ഈ പേരിന്റെ പേര് കേൾക്കുന്നത് പോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ശത്രുദോഷങ്ങള് മാറ്റിയെടുക്കുന്നതിന്, അതുപോലെ ബ്ലാക്ക് മാജിക്ക്, ആരെങ്കിലും നോക്കി ബ്ലാക്ക് മാജിക്കുകൾ ഉണ്ടെങ്കിൽ ഈവിളായി, അതുപോലെ പ്രാക്ക് ദോഷങ്ങൾ, ഇത്തരം ഇത്യാദി ദോഷങ്ങളൊക്കെ നീക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് ഗഡ്ഗ മുദ്ര. പ്രത്യേകിച്ചും ഈ ഒരു മുദ്ര ഇപ്പൊ നമുക്കറിയാം, വളരെ പുരാതന കാലം മുതൽ തന്നെ ഏറ്റവും ആദ്യത്തെ രീതിയായിട്ടുള്ള പൂജാവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ശക്തയമാണ്, ദേവി ഉപാസനയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൈവഴികളുള്ള ബ്രാഞ്ചസ് ഉള്ള ഒരു പൂജാവിധാന രീതി തന്നെയാണ് ശാക്തേയം. ഈ ശാക്തേയത്തിന് ദേവി ഉപാസന, ഏത് ദേവതാ രൂപങ്ങളുടെ ഉപാസനയിലും ദേവതാ ദേവി ഭാവങ്ങളിലും ഉപാസിക്കുന്നതിന് ഈ ഗഡ്ഗമുദ്ര ഉപയോഗിക്കാറുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്, നേരത്തെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ദേവി ഉപാസനയിൽ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മുദ്രയാണ് ഈ ഒരു ഗഡ്ഗ മുദ്ര. ഇനി ദേവി ഉപാസന ചെയ്യുന്നവർക്കും ഇനി അല്ലാത്തവർക്കും ഉപാസന, ദേവി ഉപാസന കാര്യങ്ങളൊന്നും ചെയ്യാത്ത സാധാരണ മറ്റ് ജാതി മത വിഭാഗത്തിലുള്ള ഏതൊരാൾക്കും തന്നെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ആർക്കും തന്നെ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതായത് ഈവിളായി മാറുന്നതിന് വേണ്ടിയിട്ട്, ബ്ലാക്ക് മാജിക്കിന്റെ അത് അത്തരം പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന്, ദേവി അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, താന്ത്രികമായിട്ടുള്ള മറ്റ് ദോഷങ്ങൾ, ആരെങ്കിലും താന്ത്രിക രീതിയിൽ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ, അതുപോലെ ആഭിചാരത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇത്തരാദി കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇതിന്റെ ഒരു സ്പിരിച്വാലിറ്റി വശമാണ്. ഇനി ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ഗഡ്ഗമുദ്ര ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമ്മ്യൂൺ പവർ, രോഗപ്രതിരോധ ശേഷി വളരെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് ഈ ഗഡ്ഗമുദ്ര ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് മനസ്സും ശരീരവും തമ്മിലെ താളം വളരെ കറക്റ്റ് ആയിരിക്കും, ഋതം വളരെ കറക്റ്റ് ആയിരിക്കും, വളരെ മനസമാധാനം ഉണ്ടാവും, ആത്മവിശ്വാസം വർദ്ധിക്കും, ഇത്യാദി കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ലൊരു മുദ്രയാണ് ഈ ഒരു ഗഡ്ഗ മുദ്ര. ഇനി ഈ ഗഡ്ഗമുദ്ര ഇത്തരം ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഈവിൾ, അതുപോലെ ശത്രുദോഷങ്ങൾ മാറുക ഇത്യാദി കാര്യങ്ങളൊക്കെ തന്നെ ഉള്ള മുദ്രകൾ ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേക രീതി പറഞ്ഞാല്, ഇത്തരം രീതികളൊക്കെ തന്നെ മണിപൂര ചക്രത്തിന്റെ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ഇവിടുന്ന് മുതൽ ഈ ഭാഗം, ഏകദേശം ഈ ഭാഗം മുതൽ നമ്മൾ പൊക്കിള് വരെയുള്ള ഈ ഭാഗത്തെയാണ് മണിപൂര ചക്രത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്. നമുക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്, ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ പ്രശസ്തി, നെയിം, ഫെയിം ഒക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മണിപൂര ചക്രത്തിന്റെ ഈ ഒരു ഭാഗം. അത്തരം കാര്യങ്ങൾക്കുള്ള മുദ്രകളൊക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ ഈ ഒരു ഗഡ്ഗമുദ്ര ചെയ്യുന്ന രീതിയെ കുറിച്ച് നോക്കാം, വളരെ ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ എപ്പോഴും സാധാരണ പറയുന്നത് പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഏതെങ്കിലും കസേരയിലൊക്കെ നമുക്ക് ഇരിക്കാം, നടുവൊക്കെ നിവർത്തി, കണ്ണുകൾ അടച്ച്, ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന ശേഷം കണ്ണുകൾ അടച്ച് ഒരു ഡീപ്പ് ബ്രീത്ത് ഇൻഔട്ട് ഇൻഔട്ട് രണ്ടു മൂന്ന് തവണയൊക്കെ എടുക്കുക. മനസ്സൊന്ന് ശാന്തമാക്കുക. മനസ്സ് ശാന്തമാക്കിയ ശേഷം നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ ഈ ഒരു തേർഡ് ഐ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ആണ് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ഇനി മുദ്ര ചെയ്യുന്ന രീതിയാണ്, അതായത് ഈ രണ്ട് വിരലുകളും ഇതുപോലെ മടക്കി വെക്കുക, അപ്പൊ അതുപോലെ മറ്റേ കൈയുടെയും ഇതുപോലെ വെക്കുക. ഇങ്ങനെ വെച്ച ശേഷം ഈ രണ്ട് കൈകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ചിട്ട് നമ്മുടെ മണിപൂര ചക്രം വരുന്ന ഭാഗത്ത്, ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുകളിൽ വെക്കുന്നത്. നമ്മൾ വെക്കുന്നത്
മണിപ്പൂര ചക്രത്തിന്റെ ഭാഗത്താണ്, നമ്മുടെ ഏകദേശം ഒരു വയറിന്റെ ഭാഗത്ത്, ഏകദേശം ഒരു വയറിന്റെ ഭാഗത്ത് ഇതുപോലെയാണ് വെക്കേണ്ടത്. വെക്കേണ്ട രീതി ഇങ്ങനെയാണ്. പക്ഷെങ്കിൽ നമ്മുടെ വയറിന്റെ ഭാഗത്ത്, നമ്മുടെ വയറിന്റെ മുകളില് മുട്ടിച്ചിട്ട് കൈ വെക്കണമെന്നില്ല, ആ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ കൈകൾ വെച്ചുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് നമ്മുടെ ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡീപ് ബ്രീത്ത് ഇൻ വളരെ പതുക്കെ എടുക്കുക. ഒന്നോ രണ്ടോ സെക്കൻഡിലോ ഒരു മിനിറ്റ് എങ്കിലും ആകാവുന്നത് പോലെ മാത്രം ശ്വാസത്തെ ഹോൾഡ് ചെയ്ത് വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ്, ഇതൊരു 5-10 തവണ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും കാണാൻ പോകുന്ന സമയത്തൊക്കെ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും കാണാൻ പോകുക, സംസാരിക്കേണ്ടിയൊക്കെ വരുന്ന സമയത്തൊക്കെ ഇത് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ ഗുണകരമായ ഒരു മാറ്റം നമുക്കുണ്ടാവും. അതുപോലെ മുദ്രകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഓറയെ സ്ട്രെങ്ത് ആക്കുന്നുള്ളതാണ്. ഓറയെ സ്ട്രെങ്ത് ആക്കുമ്പോൾ ഓറയുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പുറത്ത് കളഞ്ഞ് ഓറയെ സ്ട്രെങ്ത് ആക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കുന്നത് പോലെ ബ്ലാക്ക് മാജിക് പോലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മാറിപ്പോവുകയും നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇതാണ് നമുക്ക് ഇമ്മ്യൂൺ പവർ വർദ്ധിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഈ ഗഡ്ഗമുദ്ര ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ചെയ്യുക. ഇവിടെ മണിപ്പൂര ചക്രത്തിന്റെ മുകളിലെ ആ ഭാഗത്താണ് വെക്കേണ്ടത്. ആ ഒരു വരുന്ന ഭാഗത്ത്, ഈ ഒരു ഇത്ര ഗ്യാപ്പിലൊക്കെ നമുക്ക് വെക്കാം. ഈ രീതിയിൽ നമുക്ക് പിടിക്കാം. ഇതിപ്പം നമുക്ക്, ഞാൻ ഇപ്പോൾ കൈ വെച്ചിരിക്കുന്നത് മണിപ്പൂര ചക്രത്തിന്റെ ഭാഗത്ത് തന്നെയാണ്. ഇതുപോലെതാ വെക്കേണ്ട രീതി ഇങ്ങനെയാണ്. രണ്ട് ചേർത്തിട്ട് വെക്കുക. ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ പറയാനുള്ളത്, റേക്കി ഹീലിംഗ് മറ്റു കാര്യങ്ങൾ, മറ്റ് എനർജി സിസ്റ്റങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ, അറ്റ്യൂൺമെന്റ് എടുക്കാൻ താല്പര്യമുള്ളവർ, ഡിസ്റ്റൻസ് ആയിട്ട് അറ്റ്യൂൺമെന്റ് ലഭിക്കുന്നതാണ്, ഓൺലൈൻ ക്ലാസ് നടക്കുന്നതാണ്, ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് വിളിക്കാം, ബന്ധപ്പെടാം. അതുപോലെ പെൻഡുലം റീഡിംഗ് വഴിയും ശംഖുജ്യോതിഷം വഴിയും ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.